തൊട്ടതെല്ലാം പൊന്നാക്കുകയാണ് ആറ്റിങ്ങൽ സ്വദേശിയായ സൂര്യ. പൂനെ ഡെക്കാൻ കോളേജിൽ MA ആർക്കിയോളജി വിദ്യാർത്ഥിനിയായ സൂര്യ ആറ്റിങ്ങൽ മാമം കിഴിവിളം സൂര്യപ്രിയയിൽ കെ സുരേഷിന്റെയും പ്രീതയുടെയും മകളാണ്. സുപ്രിയ സഹോദരിയാണ്. പഠനത്തിൽ മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സൂര്യ പഠനത്തോടൊപ്പം തന്നെ തന്റെ കലാപരമായ കഴിവുകളെയും തൊട്ടുണർത്തുകയാണ്. ഞാൻ എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തോന്നക്കരയിലെ ബ്ലൂമോൺ പബ്ലിക് സ്കൂളിൽ നിന്നാണ്. അവിടുത്തെ ശേഷം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറ്റിങ്ങലിലോട്ടാണ് എൻ്റെ ഞാൻ എടുത്ത സബ്ജക്റ്റ് ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസ് പഠിക്കാനായിട്ടാണ് ബോയ്സിലോട്ട് വരുന്നത്. അവിടുത്തെ പഠനത്തോടൊപ്പം ഏറ്റവും കൂടുതൽ എന്നിലോട്ട് ഈ ആൾക്കാരിലോട്ടും ആളുകളിലോട്ടും വരെ കലയോടൊക്കെ അടുക്കാനുള്ള കാരണം നാഷണൽ സർവീസ് സ്കീമിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. മനോജ് സാറിൻ്റെ അണ്ടറിലായിരുന്നു നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. അവിടെ 2 വർഷം, അതായത് ഫ്ലഡ് വന്നപ്പോൾ 2018 ഫ്ലഡിനോടൊപ്പം തന്നെ നമ്മൾ നാഷണൽ സർവീസ് സ്കീം മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് 10 കുട്ടികളെ ഹിമാചൽ പ്രദേശിലോട്ടുള്ളൊരു അഡ്വഞ്ചർ ക്യാമ്പിലോട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് പോയത് ഞാനാണ്. അതിനുശേഷം 2019 നാഷണൽ സർവീസ് സ്കീം കൗൺസിൽ അവാർഡും സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡും എനിക്ക് ലഭിക്കുകയുണ്ടായി. ഏറ്റവും നല്ല വോളണ്ടിയറിനുള്ള അത് സംസ്ഥാന തലത്തിലാണ് രണ്ടും ലഭിച്ചത്. അതിനുശേഷം ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഞാൻ BA പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചത്. അവിടെ 3 വർഷത്തെ പഠനം, അത് കോവിഡ് സമയമായിരുന്നു, അതുകൊണ്ട് 1.5 വർഷം മാത്രമേ നമ്മുടെ കോളേജിൽ പോയി നേരിട്ട് പഠിക്കേണ്ടിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും അവസാനത്തെ നാളുകളൊക്കെ അവിടെ ഏറ്റവും നല്ല ഓർമ്മകളാണ്. അതിനുശേഷം അവിടെ നിന്ന് ആ ഒരു സമയത്താണ്, അതായത് പ്രത്യേകിച്ച് കോവിഡ് വന്ന സമയത്താണ് എനിക്ക് പുരാവസ്തുക്കളോടുള്ള താല്പര്യം കൂടുകയും ഇവിടെ പട്ടണത്തുള്ള മുസിരീസിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുകയുണ്ടായി. ആ ഇന്റേൺഷിപ്പിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ആർക്കിയോളജി പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി. PG ചെറിയാൻ എന്നുള്ളൊരു ഗവേഷണയിലൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയതിന് ശേഷം ഡെക്കൻ കോളേജിലും സെൻറ്റ് സേവിയേഴ്സ് കോളേജ് മുംബൈയിലും 3-4 സ്ഥലത്തോട്ട് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ നല്ലൊരു കോളേജ് എന്നുള്ളത് ഞാൻ ഡെക്കൻ കോളേജിൽ തന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഡെക്കൻ കോളേജിൽ ഇപ്പോൾ ഞാൻ 2nd ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റാണ്. എൻ്റെ ഏറ്റവും കൂടുതലുള്ള ഇൻട്രസ്റ്റുകളെല്ലാം ഇന്തോളജി സബ്ജക്റ്റുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പഠനത്തിന്, അതായത് ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇവിടെ പൂനെയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വരുന്ന സമയത്താണ് ഞാൻ അനിമേഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. അത് പഴയ മലയാളം പാട്ടുകളുടെ എല്ലാം അനിമേഷൻ മൂവികൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിന് വളരെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഒരുപാട് പേരിലേക്ക് അത് എത്താൻ ഇൻസ്റ്റഗ്രാം എന്നുള്ളൊരു പ്ലാറ്റ്ഫോം എന്നെ ഹെൽപ്പ് ചെയ്തു. ആ ഒരു കാരണത്താലാണ് എനിക്ക് ഹിന്ദു പത്രത്തിൽ ഒരു സരസ്വതി മാം എനിക്ക് വേണ്ടിയിട്ടൊരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. ആ ആർട്ടിക്കിളാണ് ഇപ്പോൾ ഹിന്ദു പത്രത്തിൽ നമ്മൾ കാണുന്നത്. സൂര്യ വരച്ച ചിത്രങ്ങളെല്ലാം തന്നെ ജീവൻ തുളുമ്പുന്നവയുമാണ്. ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടില്ലെങ്കിലും എഴുതിയവ ജനഹൃദയങ്ങളെ ആകർഷിക്കുന്നവയുമാണ്. കാഴ്ചക്കപ്പുറം എന്ന സൂര്യയുടെ ആദ്യ പുസ്തകം 2017 പ്രകാശനം ചെയ്തിട്ടുണ്ട്. 2017 ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഇവിടുത്തെ നമ്മുടെ തന്നെ നാട്ടിലെ ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് IG ഷഹീൻ അഹമ്മദ് സാറാണ്, IPS സാറാണ് എൻ്റെ ബുക്ക് പ്രകാശനം ചെയ്തത്. ബുക്കിൻ്റെ പേര് കാഴ്ചയ്ക്കപ്പുറം എന്നാണ്. അത് ഞാൻ ബ്ലൂമൗണ്ടിൽ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷം 10th കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അത് പ്രകാശനം ചെയ്തത്. കേരളത്തിലെ മികച്ച NSS വോളണ്ടിയറിനുള്ള അവാർഡ്, NSS കൗൺസിൽ ഡിപ്പാർട്ട്മെന്റ് അവാർഡ് എന്നീ നേട്ടങ്ങളും സൂര്യ സ്വന്തമാക്കിയിട്ടുണ്ട്. സൂര്യ നന്നായി ഓടക്കുഴലും വായിക്കും. പിന്നെ 2019 നാഷണൽ സർവീസ് സ്കീമിന്റെ കൗൺസിൽ അവാർഡ്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിൽ അവാർഡ്, NSSന്റെ അവാർഡ് ലഭിക്കുകയും അതിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് അവാർഡ് ലഭിക്കുന്ന കുട്ടികൾ 2nd സ്ക്രീനിങ്ങിലോട്ട് ഗവൺമെൻറ് അവാർഡിലോട്ട് സെലക്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് 2019 തന്നെ ഏറ്റവും നല്ല മികച്ച NSS വോളണ്ടിയർ, അത് ഹയർ സെക്കൻഡറി ബോർഡ് എന്നല്ല, എല്ലാ കേരളത്തിലുള്ള എല്ലാ NSS വോളണ്ടിയേഴ്സിൻ്റെയും ഒരു കൂട്ടായ്മയിൽ സെലക്ട് ചെയ്യുകയും ചെയ്തു എന്നെ ഏറ്റവും നല്ല സംസ്ഥാനതല NSS വോളണ്ടിയറായിട്ട്. പിന്നെ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ 2017 മുതൽ ഫ്ലൂട്ട് വായിക്കാൻ തുടങ്ങിയ ടൈമാണ്. അതൊരിപ്പോൾ ഇത്രയും നാളായിട്ട് ഞാൻ ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഒരു
ഡെക്കൻ കോളേജിൻ്റെ ഒരു വാർഷിക ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു കുറച്ച് നല്ല, അതായത് അവിടെ റിനോഡായിട്ട് അറിയപ്പെടുന്ന കുറച്ച് ആർട്ടിസ്റ്റുമാരുമായിട്ട് എനിക്ക് ഫ്ലൂട്ട് വായിക്കാനുള്ള ഒരു അവസരം കിട്ടി. അനിമേഷൻ രംഗത്ത് കൂടുതൽ അറിവ് നേടണമെന്നും മിത്തോളജിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുമാണ് സൂര്യയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ഭാവിയെ കുറിച്ചുള്ള ആഗ്രഹങ്ങളെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അനിമേഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ കുറച്ച് നല്ല അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പോയി പഠിക്കണം എന്നുണ്ട്. ആ പഠനത്തോടൊപ്പം തന്നെ മിത്തോളജിയിൽ തന്നെ, അതായത് പുരാവസ്തുവിലെ ദൈവങ്ങളെ പറ്റിയിട്ടും അവരുടെ ഐക്കണോഗ്രഫിയെ പറ്റിയിട്ടുള്ള സ്റ്റഡികളിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുക, അത് പുറത്ത് രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റഡീസിൽ ചേരാനും ഒക്കെ എനിക്ക് താല്പര്യമുണ്ട്. അതിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അതിലൊരു റിസർച്ച് സ്കോളറായിട്ട് അറിയാനാണ് ആഗ്രഹം. സൂര്യ തേജസ്സായി സൂര്യ ഇനിയും ജ്വലിക്കട്ടെ. HP ന്യൂസ് ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.